കേരളത്തിൽ വനമഹോത്സവത്തിൻ്റെ ഭാഗമായി ഈ ജൂലൈ 1 മുതൽ 7 വരെ വിവിധ പരിപാടികൾ വനംവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട്. ഇന്ന് തോൽപ്പെട്ടി അതിർത്തി മുതൽ ക്യാമ്പ് റോഡ് വരെ പ്ലാസ്റ്റിക് ക്ലീനിങ് എടുത്ത് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുകയാണ്. EDC തോൽപ്പെട്ടിയിലെ EDC മെമ്പർമാരും സ്റ്റാഫും സഹകരിച്ചിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു മാസത്തിൽ 2 തവണ തന്നെയെങ്കിലും ഇവിടെ നിന്നൊക്കെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ആൾക്കാർ യാത്രക്കാർ പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യുന്നത് നമ്മളെ റോഡ് സൈഡിൽ നല്ലപോലെ കൂടുന്നുണ്ട്. ഇനിയും നമ്മുടെ ജനങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് മനസ്സിലായിട്ടില്ല എന്ന് വേണം നമ്മളെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നതെന്ന് അനുമാനിക്കാൻ. കളക്ട് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം ഇപ്പോഴില്ല. പഞ്ചായത്തുമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അവർ തൽക്കാലം അവർ വാങ്ങി വെക്കുന്നുണ്ട്. അതും ഒരു ശാശ്വതമല്ല. അപ്പോൾ ജനങ്ങൾ ബോധവാന്മാരാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ആൾക്കാർ ഈ പ്ലാസ്റ്റിക്കുകൾ ഇവിടെ ഇടുന്നതുകൊണ്ട് വന്യമൃഗങ്ങൾ ഇത് കഴിക്കുന്നത് ഒരു സ്വാഭാവികമാണ്. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. കുറേ മുന്നേ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ ബൾക്ക് കണക്കിന് പ്ലാസ്റ്റിക് ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. അതേപോലെ കുരങ്ങ്, മാൻ, എല്ലാ ഒരുവിധം വന്യമൃഗങ്ങളൊക്കെ അതിൽ ഭക്ഷണ വേസ്റ്റിൻ്റെ ആണ് ഇടുന്നതെങ്കിൽ അത് കഴിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പം ആ ഇതും കൂടെ ആൾക്കാർ മനസ്സിലായി പെരുമാറിയിട്ടില്ലെങ്കിൽ വന്യമൃഗങ്ങൾക്കും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിരുന്നു. വനമഹോത്സവവുമായി ബന്ധപ്പെട്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും തോൽപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനും ചേർന്ന് സംഘടിപ്പിച്ച പ്രവർത്തനങ്ങളുടെ നേർചിത്രമാണിത്. വനം, വന്യജീവി സംരക്ഷണവും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനവും ഉൾപ്പെടെ അനേകം പ്രവർത്തനങ്ങൾ ഈ ഡിവിഷനിൽ നടന്നു കഴിഞ്ഞു. ജൂലൈ 2-3 തീയതികളിൽ നടന്ന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ ടീം MDയും പങ്കെടുത്തു. തോൽപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KP അബ്ദുൾ ഗഫൂറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നു. ജൂലൈ 1 മുതൽ 7 വരെ നടന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പ്രശംസനീയമാണ്. തോൽപ്പെട്ടി റേഞ്ചിൽ തെറ്റുവഴി മുതൽ കുട്ട ചെക്ക് പോസ്റ്റ് വരെ 7 കിലോമീറ്ററിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്തു. കൂടാതെ മൃഗങ്ങൾ ക്രോസിംഗുള്ള സ്ഥലങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുത്തു ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു. ക്യാമ്പ് റോഡ് ഏരിയയിൽ മുളവിത്തുകൾ പാകി. അരിമന്തി, കട്ടപ്പള്ളം ആൻറ്റി പൗച്ചിങ് ക്യാമ്പ് ഏരിയയിൽ രാമച്ചം തൈകൾ വെച്ചു പിടിപ്പിച്ചു.
പാവപ്പെട്ടി റേഞ്ചിൽ പെട്രോളിംഗ് ശക്തമാക്കി. കൂടാതെ അടിക്കാടുകൾ വെട്ടിത്തെളിച്ചു. ആന ക്യാമ്പ് കോളനിയിൽ എൻ ജി ഒയുടെ സഹകരണത്തോടെ നിലവിലുള്ള കിണർ വൃത്തിയാക്കി ആഴം കൂട്ടി വെള്ളം കിട്ടത്തക്ക വിധം സജ്ജമാക്കി. അതിനുശേഷം മോട്ടോർ വെച്ച് 2000 ലിറ്റർ വെള്ളം ശേഖരിച്ച് ക്യാമ്പിലെ 15 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തു. കൂടാതെ ഒരു ഓൺലൈൻ പഠന കേന്ദ്രം ആരംഭിച്ചു. EDC പ്രസിഡന്റ് ദിലീപ് നടുതനയുടെ നേതൃത്വത്തിലും തോൽപ്പെട്ടി റേഞ്ചും ചേർന്നാണ് ആ പഠന കേന്ദ്രം നിർമ്മിച്ചത്. ഈ വനവും വനസമ്പത്തും അതിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ ഭാഗമാണ്. ഇവ സംരക്ഷിക്കുക. കാടുണ്ടെങ്കിലേ നാടുള്ളൂ, നാടുണ്ടെങ്കിലേ നമ്മളുള്ളൂ.